കടത്തനാടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളേരിക്ക കറിയാണ്. മോരും അരച്ച തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു കറിയുണ്ടെങ്കിൽ ചോറിന് നമുക്ക് വേറൊന്നും വേണ്ടി വരില്ല. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കറിക്ക് വേണ്ടി നമ്മൾ ഒരു വലിയ വെള്ളേരിക്കയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ വെള്ളേരിക്കയുണ്ട്. 4 പേർക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാകും. ഇനി ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക. അധികം വലിപ്പത്തിലോ തീരെ ചെറുതുമല്ലാതെ ഈ ഒരു വലിപ്പത്തിലാണ് വെള്ളേരിക്ക മുഴുവനും അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ വേണ്ടി മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലിട്ട് വേവിക്കുമ്പോൾ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ഇതുപോലെ മൺചട്ടിയിലിട്ടുണ്ടാക്കുമ്പോൾ കറിക്ക് നല്ല രുചിയായിരിക്കും. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വേണമല്ലോ. തിരക്കൊക്കെയുള്ള സമയത്താണെങ്കിൽ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ബാക്കി അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് എരിവ് കൂടുതൽ വേണ്ട. നല്ലൊരു നിറത്തിന് വേണ്ടി കൂടിയാണ് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കഷ്ണത്തിൻ്റെ മുകളിൽ വരുന്നത് വരെ ഒഴിക്കാതെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് തീ കൂട്ടി വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നല്ല മൂപ്പുള്ള വെള്ളേരിക്ക തന്നെ എടുത്തു വേണേ ഉണ്ടാക്കാൻ. വെള്ളേരിക്ക നല്ലോണം തിളച്ച് വന്നാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റി നമുക്കിത് പാകത്തിന് വേവിച്ചെടുക്കാൻ പറ്റില്ല. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ കറിവേപ്പില ഒഴിവാക്കി ഇതുവരെ ചേർത്തതെല്ലാം ഒന്നിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലോണം വേവണം. എന്നാൽ വെന്ത് ഉടഞ്ഞു പോകാതെ തന്നെ വേണം എടുക്കാൻ. കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഇതിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ബാക്കി കൂടെ വേവിച്ചെടുക്കാൻ. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ട തേങ്ങയെല്ലാം റെഡിയാക്കിയെടുക്കാം. 1 കിലോ വെള്ളേരിക്കക്ക് 1 തേങ്ങയും 500 ഗ്രാം തൈരുമാണ് എടുത്തത്. ഇതിനെ മിക്സിയിലോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെയോ വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം ഉടച്ചെടുക്കാം. 1 തേങ്ങ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സാക്കിയെടുക്കാം. തേങ്ങ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ വേണം അരച്ചെടുക്കാൻ. വെന്ത വെള്ളേരിക്ക കഷ്ണത്തിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കാവുന്നതാണ്. എന്നാൽ അങ്ങനെ ചേർത്ത് ഇളക്കിയെടുക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ മിക്സാക്കിയെടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. തൈരിന് പകരം മോരുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. മോര് ചേർക്കുമ്പോൾ കറി അധികം ലൂസായി പോകാതെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റിവെക്കും. വെള്ളേരിക്ക ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. വെള്ളേരിക്ക എടുത്ത് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം. എന്നാൽ തേങ്ങ കലക്കി ഒഴിച്ച് ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത്. ആ രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ സ്റ്റൗ ഓഫാക്കി തൈരിൽ മിക്സാക്കിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങ ഒഴിച്ചാൽ പിന്നെ തിളക്കാതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതുകൊണ്ടാണ് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് കൊണ്ട് ഇത് തിളച്ചു പോകും. ഇതിനെ നല്ലോണം മിക്സാക്കിയെടുത്ത് വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി നോക്കി പുളിപ്പ് കുറവാണെങ്കിൽ വെള്ളത്തിന് പകരം ഉടച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എരിവും പുളിപ്പും കൂടിപ്പോകാതെ നോക്കണം. എരിവ് കുറഞ്ഞ് പുളിപ്പ് കൂടിയും കുറഞ്ഞും പോകാതെ സമമായിട്ടുണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല രുചി കിട്ടുന്നത്. ഈ സമയം ഇതിലേക്ക് ഉപ്പ് വേണോ എന്ന് നോക്കി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടാൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിക്ക് ഇപ്പോൾ കുറച്ച് കട്ടിയുണ്ട്.
മൺചട്ടിയുടെ ചൂടുകൊണ്ട് ചൂടാറുമ്പോഴത്തേക്കും ഇത് ഒന്നും കൂടെയും കട്ടിയാകും. അതുകൊണ്ട് അതുകൂടെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. തേങ്ങ എടുത്ത പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിളക്കിയെടുത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണമൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഈ വെള്ളേരിക്ക കറി കഴിക്കുന്ന രുചി പോലെ തന്നെ കാണാനും നല്ല ഭംഗി വേണം. അതുകൊണ്ട് തിളക്കുന്നതിന് മുമ്പേ തന്നെ ഇത് മാറ്റിവെക്കണം. വെള്ളേരിക്ക കറി അധികം ലൂസോ എന്നാൽ അധികം കട്ടിയോ ഇല്ലാതെ തന്നെ വേണം എടുക്കാൻ. ഇതിപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്, എന്നാൽ തിളച്ചിട്ടില്ല. ഇത്രയും ആയാൽ ഇത് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. വറവിന് വേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെ വേണേ എടുക്കാൻ. ഇതിലേക്ക് കടുക് വേണ്ട, 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയാൽ 4 ഉണക്കമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകിട്ടാൽ നല്ലോണം ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫാക്കി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നും കൂടെ ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളേരിക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടാകും എന്ത് നല്ല കറിയാണ്, ഇതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല രുചിയാണ് ഈ കറിക്ക്. നിങ്ങൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഇതിൽ പറഞ്ഞതെല്ലാം ഒഴിവാക്കാതെ ചേർക്കണേ, അപ്പോഴാണ് നമുക്ക് നല്ലൊരു വെള്ളേരിക്ക കറി ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.